ഇന്ന് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനം, അപവാദങ്ങളിൽ നാം തളരരുത്, ശക്തമായി ധൈര്യമായി നാം മുൻപോട്ട് പോകുക. ഭക്തിയോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ എക്കാലത്തും ദുർവർത്തമാനങ്ങളുണ്ടാകും, അപവാദങ്ങളുണ്ടാകും. പക്ഷെ തളരരുത്, വിളിച്ച ദൈവം വിശ്വസ്തൻ. 112 സങ്കീർത്തനം 7 വാക്യം വായിക്കുന്നു, ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അമേൻ. ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ ലോകത്തിൽ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട എന്ന സത്യമറിയിക്കുന്ന സങ്കീർത്തനമാണ് 112 സങ്കീർത്തനം. ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്നവനാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ്. ദുർവർത്തമാനങ്ങളും അപവാദങ്ങളും പരിഹാസങ്ങളും ഒക്കെയായി ഒരുപാട് എതിരാളികൾ എഴുന്നേറ്റ് വരും. പക്ഷെ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട. യഹോവയിൽ ഹൃദയം ഉറപ്പിച്ച് ആശ്രയിച്ച് ഉറപ്പിച്ചിരിക്കുക. ദൈവഭക്തിയെ മുറുകെ പിടിച്ച ഭക്തന്മാരെല്ലാം അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത ഒരുപാട് അപവാദങ്ങളിലൂടെയും ദുർവർത്തമാനങ്ങളിലൂടെയൊക്കെ കടന്നുപോയവരാണ്. അതിനെ ദൈവത്തിൽ ആശ്രയിച്ച് അതിജീവിച്ചവരാണ്. അപവാദങ്ങൾ ഉണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ പിശാചാണ്. കാരണം പിശാചിൻ്റെ മറ്റൊരു പേരാണ് അപവാദി. അപവാദിയാണ് സാത്താൻ, അപവാദി എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ദൂതന്മാര് ദുർഭൂതങ്ങളാണ് അപവാദങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഭക്തന്മാരെ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ തളർത്തിക്കളയുവാൻ അപവാദത്തിൻ്റെ പദ്ധതികളുണ്ടാക്കും. വേദപുസ്തകത്തിൽ ഒരുപാട് അപവാദങ്ങൾ ഏറ്റുവാങ്ങിയ ദൈവത്തിൻ്റെ ഭക്തന്മാരുണ്ട്, തളർന്നു പോകാത്തവർ. യോസേഫ് ഒരുപാട് അപവാദത്തിൻ്റെ രുചി അനുഭവിച്ചവനാണ്. കാരണം കൂടാതെ, തെറ്റ് ചെയ്യാതെ കാരാഗ്രഹവാസം അതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അവനെ ദൈവം കൈവിട്ടില്ല, യഹോവ യോസേഫിനോട് കൂടെയിരുന്നു. അമേൻ. അപവാദം പറഞ്ഞ് നമ്മളെ നിരാശയിൽ ആക്കി ഒറ്റപ്പെടുത്താൻ പിശാച് നോക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ശമുവേലിൻ്റെ 2 16 അധ്യായത്തിൽ 8 വാക്യത്തിൽ ശിമയി ദാവീദിനെ ശപിക്കുകയാ, ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം ചൊരിയാൻ കാരണം നീയാണ്, നിനക്ക് രാജാവാകാൻ വേണ്ടിയാണ് ഇതിനെല്ലാം കാരണം, അതുകൊണ്ട് രക്തബാധക നീജ നീ പോയെന്ന് പറഞ്ഞുകൊണ്ട് കൂഴി വാരിയിട്ട് ശപിച്ചു. 16:11-12 വാക്യങ്ങളിൽ ദാവീദ് പറഞ്ഞ മറുപടി, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് ദാവീദിനെ ശപിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. അടുത്തത് കേട്ടോണം, പക്ഷേ യഹോവ എൻ്റെ ഇന്നത്തെ സങ്കടം നോക്കി അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിക്കും. അമേഹൻ. ഇതാണ് ഒരു ഭക്തൻ്റെ ഉറപ്പ്. ദൈവമായിട്ടുള്ള ബന്ധം നമുക്കറിയാം, ഉറച്ചു നിൽക്കുക. അപവാദങ്ങളല്ല ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നാമും ദൈവമായിട്ടുള്ള ബന്ധമാണ് ദൈവം നോക്കുന്നത്. ആരൊക്കെ പറഞ്ഞാലും നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല, അവൻ നമ്മെ നന്നായി അറിയുന്നവനാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ഏറ്റവും അധികം കൂടുതൽ അപവാദം കേട്ടതും ദുർവർത്തമാനം പറഞ്ഞതൊക്കെ ചരിത്രം വിളിച്ചു പറയുന്ന യേശുക്രിസ്തുവിനെതിരെയാണ്. ഭൂതങ്ങളെ കൊണ്ടാണ് അവൻ രോഗികളെ സൗഖ്യമാക്കി ദുരാത്മാക്കളെ പുറത്താക്കുന്നൊക്കെയാണ് അവനിത് അതിനെ പ്രചരിപ്പിച്ചത്. യേശുക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ അവനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ, കൈസർക്ക് കരം കൊടുക്കരുതെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു എന്നൊരുത്തൻ പറഞ്ഞു. മറ്റൊരുത്തൻ പറയുന്നത്, ഇവൻ ഈ യഹൂദന്മാരുടെ പള്ളി പൊളിക്കാനായിട്ട് ആഹ്വാനം ചെയ്തത് ഞാൻ കേട്ടു. സ്തോത്രം. യേശുക്രിസ്തു ഇതെല്ലാം കേട്ടു. 1 Petrus 2:22 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഒരു ഭീഷണി വാക്ക് പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്ര ചെയ്തത്. അമേൻ.
ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. സകലവും തെളിയിക്കുന്ന സമയത്ത് തെളിയിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നവൻ, എൻ്റെ ഉപനിധി അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനെ ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ, അവൻ്റെ മുമ്പിൽ ഉള്ള സന്തോഷം ഓർത്തു, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. അപമാനമൊക്കെ അലക്ഷ്യമാക്കി, അതിനെ കാര്യമാക്കിയില്ല, ക്രൂശിനെ സഹിച്ചു. ഇന്ന് നമുക്കെതിരെ കടന്നു വരുന്ന ദുർവർത്തമാനങ്ങൾ പിശാചു കൊണ്ടുവരുന്ന ആയുധങ്ങളാണ്. തിരിച്ചറിയുക, യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുക, ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന നിന്ദകളാകട്ടെ, പരിഹാസങ്ങളാകട്ടെ, അപവാദങ്ങളാകട്ടെ, ദുർവർത്തമാനങ്ങൾ, കർത്താവേ അത് നിമിത്തം നിൻ്റെ മക്കളുടെ മനസ്സിടിയുവാനിടയാകരുത്, തളരുവാനിടയാകരുത്. വിശ്വസ്തനായ ദൈവം കൂടെ ഇരുന്ന് കർത്താവേ നിൻ്റെ മക്കൾക്ക് വേണ്ടി തക്ക സമയത്ത് അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്ദിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ നിൻ്റെ മക്കളെ മാനിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധൈര്യം നൽകണം, കൂടെയിരിക്കും, ജയം നൽകും. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് ഡേ.